ആറ്റിങ്ങൽ നിയോജകമണ്ഡലം നവകേരള സദസ്സിന്റെ അവലോകന യോഗം ആറ്റിങ്ങൽ നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്നു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്നത്. ഡിസംബർ മാസം 21-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മുടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ നവകേരള സദസ് സംഘടിപ്പിച്ചത്. അന്ന് രാവിലെ 9 മണിക്ക് ആറ്റിങ്ങൽ വെച്ച് തന്നെയാണ് 4 നിയോജക മണ്ഡലങ്ങളുടെ പ്രതിനിധികൾ സംബന്ധിക്കുന്ന പ്രഭാത യോഗം നടക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആ പ്രഭാത യോഗത്തിൽ സംബന്ധിക്കും. അത് കഴിഞ്ഞ് 3 മണിക്കാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിന്റെ നവകേരള സദസ് നടക്കുന്നത്. 10,000 പേര് പങ്കെടുക്കുന്ന രീതിയിലുള്ള ഒരു സംഘാടക സമിതിയും പ്രവർത്തനവുമാണ് ഇവിടെ നടന്നു വരുന്നത്. ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ചുകൂടെ അവലോകനം ചെയ്തു. നിയോജകമണ്ഡല സ്വാഗതസംഘം രൂപീകരണം കഴിഞ്ഞു. അതിൻ്റെ സ്വാഗതസംഘം ഓഫീസ് മുനിസിപ്പൽ ഓഫീസ് തന്നെ പ്രവർത്തിക്കുന്നു. ഇനി പഞ്ചായത്ത് തലത്തിലുള്ള സ്വാഗതസംഘങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. അവിടെ പഞ്ചായത്ത് തലത്തിലുള്ള സ്വാഗതസംഘം ഓഫീസുകൾ ഉടനെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. വാർഡ് തലത്തിലുള്ള സ്വാഗതസംഘം ഓഫീസുകളും ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ വീട്ടുമുറ്റ യോഗങ്ങൾ ഒരു പഞ്ചായത്തിൽ, ഒരു വാർഡിൽ, ഒരു ബൂത്തിൽ ഒരു 3-4 വീട്ടുമുറ്റ യോഗങ്ങൾ വരത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചു ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പ്രചരണ പരിപാടികൾ ഈ നിയോജക മണ്ഡലത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഏത് തരത്തിലുള്ള പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുവാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രചാരണ പരിപാടികൾ ഉടൻ തന്നെ പല രീതിയിലും ആരംഭിക്കുന്നതാണ്. ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റ് ചിന്തകൾക്ക് അതീതമായി എല്ലാ ജനവിഭാഗങ്ങളെയും ഈ ഗവൺമെൻറ്റിൻ്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെടുത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത്. അവരുടെ എല്ലാം പ്രത്യേകം പ്രത്യേകം യോഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ MLA യുടെയും മുനിസിപ്പൽ ചെയർമാൻ്റെയൊക്കെ നേതൃത്വത്തിൽ, ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ യോഗങ്ങൾ ചേർന്നുകൊണ്ട് എല്ലാ വിഭാഗങ്ങളെയും ഇതിനകത്ത് പങ്കാളികളാക്കുവാനുള്ള പരിശ്രമം നടക്കും. ഇതിൻ്റെ പ്രചരണാർത്ഥം വൈവിധ്യമാർന്ന പരിപാടികൾ ഓരോ നിയോജക മണ്ഡലങ്ങളിലും, അതാ നിയോജകമണ്ഡലം പ്ലാൻ ചെയ്യുന്ന വിധത്തിലുള്ള കായിക മത്സരങ്ങൾ, കലാമത്സരങ്ങൾ, പിന്നെ ജോബ് ഫെസ്റ്റുകൾ, ഫുഡ് ഫെസ്റ്റ് ഉൾപ്പെടെ എന്ത് വൈവിധ്യമാർന്ന പരിപാടികൾ വേണം നടത്താനുള്ള സ്വാതന്ത്ര്യം അതാത് മണ്ഡലങ്ങൾക്കുണ്ട്. ഓരോ മേഖലയിലും അതിൻ്റേതായ പിന്നെ സാധ്യത മനസ്സിലാക്കിയുള്ള പ്രചരണ പരിപാടികളാണ് നടത്തേണ്ടത്. അതിനുള്ള തീരുമാനം അതാത് നിയോജക മണ്ഡലം സംഘാടക സമിതിക്ക് തന്നെ നൽകിയിട്ടുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. OS അംബിക MLA, കളക്ടർ ജെറോമിക് ജോർജ്, തഹസീൽദാർ വേണു വി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നഹാസ്, നഗരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത, ഒറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.